കർഷക സമരത്തിന് പിന്തുണയുമായി ഖാസിപ്പൂർ അതിർത്തിയിൽ എത്തിയ കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ എംപിമാരെ പോലീസ് തടഞ്ഞു. എ എം ആരിഫ്, എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. അപർണ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അപർണ, എന്താണ് മറ്റ് വിവരങ്ങൾ? 10 പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ എംപിമാരാണ് ഗസിപ്പൂരിൽ കർഷകർക്ക് കർഷക സമരത്തിന് പിന്തുണയുമായി എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം അവിടെ ദില്ലി പോലീസ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാരിക്കേഡുകൾ മറികടന്ന് കർഷകരെ സന്ദർശിക്കാൻ എംപിമാരെ അനുവദിച്ചിട്ടില്ല. പറയുന്ന കാരണം ഇപ്രകാരമാണ്: കോവിഡ് പശ്ചാത്തലമുണ്ട്, ഒപ്പം തന്നെ സുരക്ഷാ കാരണങ്ങളാൽ ഇത് അനുവദിക്കാനാകില്ല എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. എൻ കെ പ്രേമചന്ദ്രൻ, കനിമൊഴി, എ എം ആരിഫ് ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കോൺഗ്രസിന്റെ ഒരു എംപിമാരും ഈ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. 10 പ്രതിപക്ഷ പാർട്ടികളുടെ എംപിമാരുടെ ഒരു സംഘമാണ് ഗസിപ്പൂരിൽ കർഷകരുടെ സമരത്തിന് പിന്തുണയർപ്പിക്കാനായി ഗസിപ്പൂർ അതിർത്തിയിലെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം അവിടെ ദില്ലി പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടും ഒപ്പം തന്നെ കൂറ്റൻ കോൺക്രീറ്റ് പാളികൾ കൊണ്ടും ആ പ്രദേശത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന നിലയുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് കർഷകർക്ക് പിന്തുണയുമായി ഇന്നിപ്പോൾ പ്രതിപക്ഷ എംപിമാർ അങ്ങോട്ടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചത്. 15 മണിക്കൂർ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇന്ന് പ്രതിപക്ഷ എംപിമാരുടെ സന്ദർശനം, കർഷകർക്ക് പിന്തുണയുമായുള്ള സന്ദർശനം. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണ് ദില്ലി പോലീസ് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ളത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ഒരു എംപിമാർ പോലും ഈ സംഘത്തിലില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കർഷക സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നതിനിടയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടാകുന്നില്ല എന്ന് ചില ചെറുകക്ഷികളെങ്കിലും ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനെ ലീഡ് ചെയ്യാൻ, അതിനെ നയിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു. അതിന്റെ ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി ഇന്നത്തെ സംഭവം കൂടി മാറുകയാണ്. പ്രതിപക്ഷ പാർട്ടി എംപിമാരുടെ സന്ദർശനത്തിൽ, 10 പ്രതിപക്ഷ പാർട്ടി എംപിമാരുടെ സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പക്ഷേ കോൺഗ്രസിന്റെ എംപിമാർ ഇല്ല എന്നുള്ളതാണ്